ഈ വെക്കേഷൻ നമുക്കൊന്ന് കളറാക്കിയാലോ, അതും ഏകണോടൊപ്പം. ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ. നിങ്ങൾ ഹൈസ്കൂൾ വിദ്യാർത്ഥിയാണെങ്കിൽ, ഹൈസ്കൂളിലേക്ക് വരാൻ പോകുന്ന 7-ാം ക്ലാസ് പാസ്സാവാൻ പോകുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ നിർബന്ധമായിട്ടും കാണണം. അവസാനം വരെ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം, നിങ്ങൾക്ക് ഉപകാരപ്പെടും തീർച്ചയായും. ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇനിയുള്ള എല്ലാ തിങ്കളാഴ്ചകളിലും മൺഡേകളിലും നമുക്ക് എന്ത് വരുന്നുണ്ടെന്ന് അറിയാവോ? ക്വിസ് കോമ്പറ്റീഷൻസ് വരുന്നുണ്ട്. എന്താണോ ഈ ക്വിസ് കോമ്പറ്റീഷൻ, അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ കടക്കാം. ഇനിയുള്ള തുടർച്ചയായ 7 തിങ്കളാഴ്ചകളിൽ ഓരോ ടോപ്പിക്ക് അടിസ്ഥാനമാക്കിയിട്ട് ക്വിസ് കോമ്പറ്റീഷൻ നടത്തുന്നു ഏകൻ. ഇതിൻ്റെ ഒരു മെഗാ ക്വിസ് കോമ്പറ്റീഷൻ 26 കോഴിക്കോട് വെച്ചിട്ട് ലൈവായിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യും. ആദ്യത്തെ 7 ക്വിസ് കോമ്പറ്റീഷൻസും മെൻഡി ആയിട്ടാണ് നടക്കുന്നത്. ഓരോന്നും ഡിഫറെൻ്റ് ടോപ്പിക്സ് ആയിരിക്കും. 8 തിങ്കളാഴ്ച നമ്മൾ തുടങ്ങാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഇൻട്രസ്റ്റ് ഉള്ള കായികം അഥവാ സ്പോർട്സ് എന്നുള്ള മേഖലയിൽ നിന്നാണ്. നിങ്ങൾക്കറിയാം, IPL നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, വേൾഡ് കപ്പ് കഴിഞ്ഞു, നമ്മുടെ ഫിഫ വേൾഡ് കപ്പ് ഒക്കെ നടന്നാണ്. പിന്നെ സ്പോർട്സിൽ നിങ്ങൾക്ക് അറിയാവുന്നതും അറിയാത്തതുമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിന് ആസ്പദമാക്കിയിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അതിൽ വിന്നർ ആവുന്ന ആദ്യത്തെ 3 പേർക്കാണ് മെഗാ ക്വിസ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനുള്ള അവസരം. ഇങ്ങനെ 7 ക്വിസ് കോമ്പറ്റീഷൻ നമ്മൾ നടക്കും മെന്തി ആയിട്ട്. അതിലെ ആദ്യത്തെ 3 പേരെ സെലക്ട് ചെയ്യും. ടോട്ടൽ 21 പേർക്ക് മെഗാ ക്വിസ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടാവും. അപ്പോൾ ഓരോ ആഴ്ചകൾ ഇടവിട്ടിട്ടാണ് നമ്മുടെ പ്രോഗ്രാം നടക്കുക. നമ്മൾ തുടങ്ങാൻ പോകുന്നത് 8th Monday ആണ്. രാത്രിയാണ് ക്വിസ് കോമ്പറ്റീഷൻ ഉണ്ടാവുക. അത് കഴിഞ്ഞിട്ട് 15th ഉണ്ടായിരിക്കും ഈ മാസം. അത് കഴിഞ്ഞ് 22nd, 29th ഏപ്രിൽ മാസങ്ങളിലെ ഡേറ്റ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് നോക്കാം. അതിനുശേഷം മെയ് മാസത്തിൽ നമ്മൾ തുടങ്ങുന്നു 6th, അതുപോലെ 13th, പിന്നെ 20th. അതോടുകൂടി 7 ക്വിസ് കോമ്പറ്റീഷൻ മെന്തിയിലൂടെ ഉള്ളത് ഓവർ. ദെൻ ദ മെഗാ ക്വിസ് കോമ്പറ്റീഷൻ, മെഗാ, അത് ലൈവായിട്ടാണ് കോഴിക്കോടേക്ക് നിങ്ങൾ വരും. 21 പേരെ നമ്മൾ സെലക്ട് ചെയ്യും. അപ്പോൾ സർ, 2 മെന്റിയിലൊക്കെ നമുക്ക് തന്നെ പ്രൈസ് കിട്ടിയാലോ? അപ്പോൾ നമ്മൾ അടുത്ത ഒരാൾക്ക് ഓപ്ഷൻ കൊടുക്കും, ഒരു ചാൻസ് കൂടെ കൊടുക്കട്ടോ താഴെയുള്ള ആൾക്കാർക്ക്. അപ്പോൾ എന്തായാലും 21 പേരെ നമ്മൾ സെലക്ട് ചെയ്യും. നമ്മൾ ഇതുവരെ നടത്തിയ 7 മെന്റിയിൽ നിന്ന് അവരെല്ലാം കൂടെ ചേർന്നുള്ള മെഗാ മെന്തി അല്ലെങ്കിൽ മെഗാ ക്വിസ് കോമ്പറ്റീഷൻ, അത് കോഴിക്കോട് ലൈവായിട്ട് നടക്കും. അപ്പോൾ എനിവേ, അടിപൊളി പ്രോഗ്രാമാണ് നിങ്ങൾക്ക് വേണ്ടി ചാറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓരോ ക്വിസ് കോമ്പറ്റീഷന് ശേഷവും നെക്സ്റ്റ് ക്വിസിൻ്റെ ടോപ്പിക് ഏതാണെന്ന് നിങ്ങൾ ഇൻഫോം ചെയ്യും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് 1 ആഴ്ച സമയമുണ്ട് പ്രിപ്പയർ ചെയ്യാനുണ്ട്. അപ്പോൾ ഇനിയുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ സ്കൂളിലെ ക്വിസിങ് ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കും, എല്ലായിടത്തും പോയിട്ട് ക്വിസിനൊക്കെ പ്രൈസൈഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും, അവരൊക്കെ ഇൻഫോം ചെയ്യുക. നിങ്ങളും പങ്കെടുക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെയും കൂട്ടുക. അപ്പം ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഇതൊരു ഗംഭീര വിജയമാക്കണം. കേരളത്തിൽ ഇന്നേ വരെ ഒരു പ്ലാറ്റ്ഫോം നടത്താത്ത അടിപൊളി പ്രോഗ്രാമാണ്. അവസാനത്തെ ലൈവ് ക്വിസിൽ വരെ നിങ്ങൾ അവിടെ ഉണ്ടായിരിക്കണം. നമുക്കൊന്ന് പൊളിച്ചടുക്കേണ്ടതുണ്ട്. എല്ലാവരെയും ഇൻഫോം ചെയ്തിട്ട് മാക്സിമം ആളും കൊണ്ടുകൊണ്ട് പോരുക. നിങ്ങളൊരു ഹൈസ്കൂൾ വിദ്യാർത്ഥിയാണ് അല്ലെങ്കിൽ ഹൈസ്കൂൾ വിദ്യാർത്ഥി ആവാൻ പോകുന്ന ആളാണെങ്കിൽ എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം. ഇത് ഈ വർഷം 10-ാം ക്ലാസ് പാസ്സാവുന്ന മക്കൾക്കും ഇത് ബാധകമാണ്. അവരിപ്പോൾ ഫ്രീ ആയിട്ടിരിക്കുകയായിരിക്കും. അവരെല്ലാവരും കൊണ്ട് പങ്കെടുക്കാം, നമുക്ക് പൊളിച്ചെടുക്കാം. അപ്പം ഞാനങ്ങ് പോവാണ്, ബാക്കിയെല്ലാം നിങ്ങളുടെ കയ്യിലാണ്. നമുക്ക് ആദ്യത്തെ ക്വിസുമായിട്ട് മൺഡേ 8 രാത്രി കാണാം. ടൈമൊക്കെ നിങ്ങളെ ഇൻഫോം ചെയ്യും. താങ്ക് യു, ബൈ, സീ യു.